അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ പോർഷനിൽ നിന്നും നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷനും ആ ഇക്വേഷനെ ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. 5, 10, 15, 20, 25, 30, 35, 40. ഫൈവിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്നാണ് വിളിക്കാറ്, എ അല്ലെങ്കിൽ എ വൺ. ടെന്നിനെ A2, A3, A4, A5, A6, A7, A8. അങ്ങനെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ കണ്ടിന്യൂസ് 8 ടേംസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 3 ടേമുകൾ മാത്രമായാലും അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സമാന്തര ശ്രേണിയുടെ സ്റ്റാൻഡേർഡ് ഫോം ആകും. മിനിമം നമ്മൾ 4 എണ്ണമാണ് എഴുതുക. എന്നാലും നമ്മുടെ പുതിയ ഇക്വേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 1 മുതൽ 8 വരെയുള്ള സംഖ്യകളെ എഴുതിയിരിക്കുക. ഇതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻ A2 - A1 അല്ലെങ്കിൽ A3 - A2 അല്ലെങ്കിൽ A5 - A4 അല്ലെങ്കിൽ A8 - A7 ഒരെണ്ണത്തിൽ നിന്ന് അതിന്റെ തൊട്ടു പിറകിലുള്ളത് മൈനസ് ചെയ്താൽ മതി. ഇനിയും ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും 2 പൊസിഷനിലുള്ള 2 സ്ഥാനങ്ങളിലുള്ള 2 നമ്പറുകളെ 2 ടേമിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്പോസ് ഈ ഒരെണ്ണം ഇത് 3-ാമത്തെ ടേമാണ്, 1, 2, 3 തേർഡ് ടേം. അപ്പൊ അതിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും, തേർഡ് ടേം 15 ആണ്. ഈ ലാസ്റ്റ് ടേം 8th ടേമിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും, 8th ടേം = 40. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും 2 സ്ഥാനങ്ങളും ആ സ്ഥാനത്തുള്ള സംഖ്യകളും തന്നാൽ ഈ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് എഴുതാം. അതിനെ ഈ 2 സംഖ്യകളെ നമ്മൾ ടേമുകൾ എന്നാണ് വിളിക്കുന്നത്. ഇത് ടേമുകളാണ്, ഈ 3ഉം 8ഉം ഈ ടേമുകളുടെ പൊസിഷൻസും ആണ്, സ്ഥാനങ്ങളും ആണ്. അപ്പോ ഇത് ടേം, ഇത് പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് 2 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് ടേം ഡിഫറൻസ് എന്ന് നമുക്ക് എഴുതാം. ടേം ഡിഫറൻസ്, അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 3ാമത്തതും 8ാമത്തതും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ സ്ഥാനങ്ങളുടെ പൊസിഷൻസിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, പൊസിഷൻ ഡിഫറൻസ്. ഇതാണ് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും 2 സ്ഥാനങ്ങൾ ആ സ്ഥാനത്തുള്ള സംഖ്യകളും തന്നാൽ അതിൽ നിന്നും അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ നമുക്കറിയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 5 ആണെന്ന്. എന്നാൽ നമുക്ക് ഇതൊന്നും തരാതെ ഇത്രയും മാത്രമാണ് തരുന്നത് എങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സപ്പോസ് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്, തേർഡ് ടേം 15, 8th ടേം 40. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക, അത്തരത്തിലുള്ള ഒരു സമാന്തര ശ്രേണി എഴുതുക, അതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ക്വസ്റ്റ്യൻ ഇല്ല, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ചോദ്യത്തിൽ നിന്നും നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി, അതിനുശേഷം ഇത് 2 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടേം ഡിഫറൻസ്. അപ്പൊ നമുക്ക് 40 - 15 എന്ന് എഴുതാം. എന്നാ ചോദിക്കും 15 - 40 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിവൈഡഡ് ബൈ കഴിഞ്ഞ് എഴുതുമ്പോൾ 40ന്റെ പൊസിഷൻ വേണം ആദ്യം എഴുതാൻ, അതായത് 8 - 15ന്റെ പൊസിഷൻ 3. ഇവിടെ ആകുമ്പോൾ അത് 15ന്റെ പൊസിഷനായ 3 - 40ന്റെ പൊസിഷനായ 8. ഇത് 2 ഏത് എഴുതിയാലും കുഴപ്പമില്ല, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വലുതിൽ നിന്ന് ചെറുത് തന്നെ അങ്ങ് കുറയ്ക്കുക. മൈനസും പ്ലസ് എന്നുള്ള ഒരു ഡിഫിക്കൽറ്റീസ് ഒഴിവാക്കാം. ഇവിടെ 40ൽ നിന്ന് 15 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 25, ഡിവൈഡഡ് ബൈ 8ൽ നിന്ന് 3 കുറച്ചാൽ 5 = 5 എന്ന് കിട്ടും. ഇതാണ് കോമൺ ഡിഫറൻസ്. അത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇതിനെ നമ്മൾ ചെയ്താൽ ഇത് -25 / -5 എന്ന് വരും. -7 / -+ ആണ്, 25 / 5 = 5 എന്ന് കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് 5 കിട്ടി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എഴുതുക. അതായത് ആദ്യത്തെ 1, 2, 3, 4 ടേമുകൾ 4 പദങ്ങൾ എഴുതാനാണ് ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെയാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഇത് 2 ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് തേർഡ് ടേമിനെ നമ്മൾ A3 എന്നാണ് എഴുതാറ്.
A3 നമുക്ക് A plus 2D എന്ന് എഴുതാം. ആദ്യ പദത്തിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ഈസ് R. അതാണ് 15 എന്ന ടേം. അവിടെ A അറിയത്തില്ല, plus 2 D നമ്മൾ കണ്ടുപിടിച്ചു, which is 5 is equal to 15. A plus 5 2 10 is equal to 15. A is equal to 15 minus 10, which is 5. അപ്പോൾ ഫസ്റ്റ് ടൈം 5 കിട്ടി. ഫസ്റ്റ് ടൈം എഴുതാം 5. കോമൺ ഡിഫറൻസ് 5 ആണ്. ടു ഗെറ്റ് ദി നെക്സ്റ്റ് ടൈം ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം 10. 10 ന്റെ കൂടെ വീണ്ടും 5 ആഡ് ചെയ്യുന്നു 15. വീണ്ടും 5 ആഡ് ചെയ്യുന്നു 20. അങ്ങനെ നമുക്ക് ആ സമാന്തര ശ്രേണി എഴുതാം. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മൾ ആദ്യം പഠിച്ച A2 മൈനസ് A1 അല്ലെങ്കിൽ A3 മൈനസ് A2 അല്ലെങ്കിൽ A99 മൈനസ് A98. രണ്ടാമത് പഠിച്ചത് അത് രണ്ടും രണ്ട് കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നത്. അതറിഞ്ഞിരിക്കുക. ആ രണ്ട് കണ്ടീഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തുടർച്ചയായ 3-4 ടേമുകൾ തന്നാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഏതെങ്കിലും രണ്ട് പൊസിഷനും ആ പൊസിഷനിലുള്ള നമ്പറുകളും തന്നാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ടെസ്റ്റിലുണ്ട്. അത് നിങ്ങൾ ചെയ്തു പഠിക്കുക. അതിൽ ഒരെണ്ണം ഞാനിപ്പോ ചെയ്ത് കാണിക്കാം. ടെസ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തേർഡ് ടേം ഈസ് 34 ആൻഡ് സിക്സ്ത് ടേം ഈസ് 67. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ഓരോ കേസിലും ആദ്യത്തെ 5 ടേമുകൾ എഴുതുക. അതിനുവേണ്ടി രണ്ട് പൊസിഷൻ, മൂന്നാമത്തതും ആറാമത്തതും, മൂന്നാമത്തത് 34, ആറാമത്തത് 67. തേർഡ് ടേം ഈസ് 34 ആൻഡ് സിക്സ്ത് ടേം ഈസ് 67. ഇതിൽ നിന്ന് അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോ ഇങ്ങനെ രണ്ട് പൊസിഷൻ കണ്ടാൽ ഉടൻ തന്നെ അവിടെ ഇക്വേഷൻ എഴുതി വെക്കാം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈസ് ഈക്വൽ ടു ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്, 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ 6 മൈനസ് 3 is equal to 67 minus 34 which is 33 divided by 6 minus 3 which is 3 is equal to 11 എന്ന് കിട്ടി. അപ്പോ കോമൺ ഡിഫറൻസ് 11 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 5 ടൈംസ് എഴുതണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച്. തേർഡ് ടൈമിനെ നമ്മൾ A3 എന്നാണ് എഴുതാറ്. A3 എന്ന് പറഞ്ഞാൽ ആദ്യ ടൈമിന്റെ കൂടെ, ഫസ്റ്റ് ടൈമിന്റെ കൂടെ, ആദ്യ പദത്തിന്റെ കൂടെ രണ്ട് തവണ കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. അത് നമുക്ക് 34 എന്ന് തന്നിട്ടുണ്ട്. എ അറിയത്തില്ല, ഫസ്റ്റ് ടൈം അറിയത്തില്ല, പ്ലസ് 2D എന്ന് പറഞ്ഞാൽ 2 × D ആണ്, വിച്ച് ഈസ് 11 ഈസ് ഈക്വൽ ടു 34. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് 2 × 11 22 ഈസ് ഈക്വൽ ടു 34. എ ഈസ് ഈക്വൽ ടു 34 മൈനസ് 22 വിച്ച് ഈസ് 12. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടി. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 5 ടൈംസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് ടൈം ഈസ് 12 ആൻഡ് കോമൺ ഡിഫറൻസ് 11. ടു ഗെറ്റ് ദ സെക്കൻഡ് ടേം ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം, വിച്ച് ഈസ് 23. വീണ്ടും 11 ആഡ് ചെയ്ത് എഴുതുന്നു 34, 45, 56. ഇങ്ങനെ എത്ര ടൈമുകൾ വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയി എഴുതാം. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ വർക്ക് ചെയ്ത് പഠിക്കുക. ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ടെസ്റ്റിലെ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ ഫിഫ്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 38. അപ്പൊ അത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാം, ഫിഫ്ത് ടേം is equal to 38 and the ninth term is 66. Ninth term is equal to 66. What is its 25th term? 25th term, 25th സംഖ്യ എത്രയാണ്? അപ്പോൾ നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 5 ടേമുകൾ എഴുതാനായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ഫിഫ്ത് ടേം ഈസ് 38 ആൻഡ് നയൻത് ടേം ഈസ് 66. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, A25 കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വെൻ ടു പൊസിഷൻസ് ആൻഡ് ടേംസ് ആർ ഗിവൺ, ഈസ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 66 മൈനസ് 38 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 is equal to 28 divided by 4 which is 7. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 7. അങ്ങനെയാണെങ്കിൽ ഇനിയും നമുക്ക് 25th ടേം കണ്ടുപിടിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുത്ത് അതിൽ നിന്നും ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് 25th ടേം ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ രണ്ട് മാർഗങ്ങളാണ് 25th ടേം കണ്ടുപിടിക്കാൻ. ഒരു മാർഗം ഈ രണ്ട് ഡീറ്റെയിൽസിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് ടേം എ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറ്റും.
ആദ്യത്തെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് an is equal to a plus n minus 1 into d എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് 25th ടേം കണ്ടുപിടിക്കാം മറ്റൊരു മാർഗ്ഗം an is equal to a plus n minus 1 into d ആണ് 25th ടേം ആണെങ്കിൽ നമുക്ക് അതിനെ a plus 24d എന്ന് എഴുതാം 25 minus 1 ആണ് 24 അപ്പോൾ 25th ടേം ആണ് a plus 24d 9th ടേമിനെ നമുക്ക് a9 എന്നുള്ളതിനെ നമുക്ക് a plus 8d എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഈ 25th ടേമിൽ എത്താൻ 9th ടേമിൽ നിന്നും 25th ടേമിൽ എത്താൻ 8 ന്റെ കൂടെ ഒരു 16 കൂടി ആഡ് ചെയ്താൽ മതി 16d 16b കൂടി ആഡ് ചെയ്താൽ മതി 8 6 14 ശിഷ്ട 1 24d അപ്പോൾ ഇവിടെ a എന്ന ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് ഇതോ അല്ലെങ്കിൽ ഇതോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് 25th ടേമിലേക്ക് പോകാം അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം a24 നെ നമുക്ക് ഇങ്ങനെ എഴുതാം a9 നെ നമുക്ക് a plus 8d എന്നാണ് എഴുതാൻ പറ്റുന്നത് അതിന്റെ കൂടെ ഒരു 16b കൂടി ആഡ് ചെയ്യുന്നു 16d എന്ന് പറയുന്നതാണ് a25 കാരണം a9 എന്ന് പറയുന്നത് a plus 8d ആണ് a25 എന്ന് പറയുന്നത് a plus 24d ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ കൂടെ ഒരു 16d കൂടി ആഡ് ചെയ്താൽ 24d യിലെത്തും അങ്ങനെയാണെങ്കിൽ a9 നമുക്കറിയാം 66 plus 16d എന്ന് പറഞ്ഞാൽ 16 into d കോമൺ ഡിഫറൻസ് 7 is equal to 66 plus 16 into 7 7 6 42 4 1 7 7 4 11 രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 8 7 1 178 എന്ന ആൻസർ കിട്ടും അതായത് ഈ ക്വസ്റ്റ്യനിലെ 25th ടേം എന്ന് പറയുന്നത് 178 ടെക്സ്റ്റിലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്നാൽ മാക്സിമം മാർച്ചിലെ എക്സാമിന് പബ്ലിക് എക്സാമിനേഷൻസിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് Is 101 a term of the arithmetic sequence 13, 24 and 35? 13, 24, 35 എന്ന arithmetic sequenceയിലെ ഒരു number ആണോ 101? What about 1001? അതേപോലെ 1001 1001 ഉം ഇതിലെ ഒരു number ആണോ? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇത്രയും കൂടെ ചോദിക്കാറുണ്ട് why? എന്തുകൊണ്ട്? അതിന്റെ reason എഴുതുക. കാര്യം ബോധിപ്പിക്കുക. ഇവിടെ രണ്ടു മൂന്ന് മെത്തേഡിൽ ഇതിനെ ചെയ്യാം ഞാൻ എല്ലാ മെത്തേഡും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല എന്നാൽ രണ്ട് മെത്തേഡ് മിനിമം നമുക്ക് പറയാം കാരണം സ്കൂളുകളിലും നിങ്ങൾ പഠിക്കുന്ന മറ്റ് മാർഗങ്ങളും ഒക്കെ വേറെ ആയിരിക്കാം ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ പറയുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ആരുടെയും മെത്തേഡ് ഫോളോ ചെയ്യണ്ട നിങ്ങളുടെ സ്വന്തമായ മെത്തേഡ് ഫോളോ ചെയ്താലും കാര്യകാരണ സഹിതമാണ് വിത്ത് റീസൺ ആണ് എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻസ് കറക്റ്റ് ആണ് കാൽക്കുലേഷൻ ശരിയാണ് ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് തന്നേ മതിയാകൂ അപ്പൊ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ അറ്റ്ലീസ്റ്റ് രണ്ട് മെത്തേഡ് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഡി ഇസ് ഈക്വൽ ടു 24 മൈനസ് 13 വിച്ച് ഈസ് 11 ഇവിടെ കോമൺ ഡിഫറൻസ് 11 ആണ് അങ്ങനെയാണെങ്കിൽ ഈ 101 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു നമ്പർ ആണ് എങ്കിൽ 101 ൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ 13ഓ 24ഓ 35ഓ മൈനസ് ചെയ്യുന്നു മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണോ അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11ന്റെ ഗുണിതങ്ങളായിരിക്കണം കാരണം 13ന്റെ കൂടെ 11 കൂട്ടി കൂട്ടി കൂട്ടിയാണ് ഇങ്ങനെ പോയി പോയി അവസാനം 101 ഉണ്ടെങ്കിൽ അതിലെത്തുക അപ്പോ 101 ൽ നിന്ന് 13 മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെ 11 കൊണ്ട് ഹരിച്ചാൽ ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ 11ന്റെ ഗുണിതം ആയിരിക്കണം നമുക്കൊന്ന് ചെയ്തു നോക്കാം 101 ൽ നിന്ന് 13 മൈനസ് ചെയ്യുന്നു 88 കിട്ടും ഡിവൈഡഡ് ബൈ 11 സമം 8 11 ഗുണം 8 ആണ് 88 അപ്പോ 11 വീതം ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോയാൽ 35ന്റെ കൂടെ വീണ്ടും 11 കൂട്ടുന്നു 46 ഇങ്ങനെ കൂട്ടിക്കൂട്ടി അവസാനം 101 അപ്പൊ നമുക്ക് എഴുതി വെക്കാം എസ് 101 ഈസ് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഇനി ഇതിന്റെ മറ്റൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ 13നെ ഞാൻ കോമൺ ഡിഫറൻസ് ആയ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും ഒരു പ്രാവശ്യം 11 ശിഷ്ടം 2 റിമൈൻഡർ 2 24നെയും ഞാൻ ഒന്ന് ഡിവൈഡ് ചെയ്തു 11 കൊണ്ട് 2 തവണ 22 ശിഷ്ടം 2 35നെ ഡിവൈഡ് ചെയ്തു 11 കൊണ്ട് 3 തവണ 33 ശിഷ്ടം 2 ഇവിടെയൊക്കെയും റിമൈൻഡർ കിട്ടിയത് ശിഷ്ടം കിട്ടിയത് 2 തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഓരോ നമ്പറിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 തന്നെ കിട്ടണം അങ്ങനെയാണെങ്കിൽ 101 ഈ സമാന്തര ശ്രേണിയിലെ ഒരു ടേം ആണെങ്കിൽ അതിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 തന്നെ കിട്ടണം അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം 101 ഡിവൈഡഡ് ബൈ 11 9 തവണ 99 റിമൈൻഡർ 2
അപ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടി അതുകൊണ്ട് നമുക്ക് പറയാം ഈ സമാന്തര ശ്രേണിയിലെ ഏതൊരു സംഖ്യയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈസ് സെയിം ദെയർഫോർ 101 ഈസ് എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് എഴുതുക രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്ക് എളുപ്പവും ഈസിയും ആയി തോന്നുന്നത് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിന്റെ കൂടെ വാട്ട് അബൌട്ട് 1000 ആൻഡ് 1001 അവിടെയും നമുക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാം നോക്കിക്കൊള്ളുക ഇവിടെ നമ്മൾ 1001 ൽ നിന്നും ഫസ്റ്റ് ടേം അല്ലെങ്കിൽ 24 ഏത് ടേം ആയാലും കുഴപ്പമില്ല ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുന്നു അതിനെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 988 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും ഈ 988 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 8 തവണ 88 ശിഷ്ടം 10 108 108 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതായത് നിശേഷം ഹരിക്കാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് എഴുതാം 9 99 ശിഷ്ടം 9 ഇവിടെ കിട്ടിയത് ശിഷ്ടം 9 ഈ ശിഷ്ടവും ഇതുമായി ഈ റിമൈൻഡറും 2 ഉം 2 ആണ് അത് ഓർക്കുക ഇവിടെ നമുക്ക് വേണ്ടത് ഹരിക്കാൻ പറ്റണം നിശേഷം ഹരിക്കാൻ പറ്റണം അങ്ങനെ ഒരു നമ്പർ ഇവിടെ കിട്ടണം ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല ശിഷ്ടം വരുന്നു അതുകൊണ്ട് നമുക്ക് പറയാം 1001 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല വേണമെങ്കിൽ ഇങ്ങനെയും പറയാം 988 11 ഒരു മൾട്ടിപ്പിൾ അല്ല ഗുണിതമല്ല അതുകൊണ്ട് 1001 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു നമ്പർ അല്ല ഇനി ഈ രണ്ടാമത്തെ മെത്തേഡില് 1001 നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആയി പോകരുത് ഇവിടെ 9 തവണ 99 റിമൈൻഡർ 1 വീണ്ടും 1 എഴുതി ഒരു പ്രാവശ്യം പറ്റും 11 ശിഷ്ടം 0 അപ്പൊ അവിടെ ശിഷ്ടം 0 കിട്ടിയത് റിമൈൻഡർ 0 ആണ് റിമൈൻഡർ കിട്ടേണ്ടത് 2 കാരണം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു നമ്പറിനെയും 11 കൊണ്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടണം 2 കിട്ടിയില്ലെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പർ അല്ല നെക്സ്റ്റ് ടെസ്റ്റില് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഹൗ മെനി 3-ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദയർ വിച്ച് ലീവ്സ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7 ഹൗ മെനി 3-ഡിജിറ്റ് നമ്പർ അപ്പൊ 3-ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 അവസാനിക്കുന്നത് 999 999 ആണെന്നറിയാം അങ്ങനെയുള്ള നമ്പറുകളിൽ അതായത് 100 മുതൽ 999 വരെയുള്ള 3-ഡിജിറ്റ് നമ്പറിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്ന എത്ര നമ്പറുകൾ ഉണ്ട് അപ്പൊ അവിടെ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ശിഷ്ടം 3 വരുന്ന സംഖ്യകളുടെ എണ്ണമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനില് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചെയ്യാം 2 ഇക്വേഷൻ ഉപയോഗിച്ച് അതിൽ ഒരു ഇക്വേഷൻ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് a n = a + n - 1 × d മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട് അതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു മുൻപായി ഇവിടെയുള്ള ഫസ്റ്റ് ടേം ഏതാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോ 100 ത്രീ ഡിജിറ്റ് നമ്പറിലെ ഫസ്റ്റ് നമ്പർ എന്നാൽ 100 നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആയി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം കാരണം 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ശിഷ്ടം വരുന്ന 3 റിമൈൻഡർ വരുന്ന സംഖ്യകളുടെ മാത്രം സീക്വൻസ് ആണിത് അതുകൊണ്ട് തന്നെ 100 നമ്മളൊന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 1 7 3 30 7 4 28 ശിഷ്ടം 2 കിട്ടിയത് അതുകൊണ്ട് 100 നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല ഈ ഒരു കണ്ടീഷനില് നമുക്ക് വേണ്ടത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3 കിട്ടണം ഇവിടെ 2a ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആയി നമുക്ക് 101 എടുക്കാം കാരണം ഇവിടെ 2 ശിഷ്ടം നമുക്ക് 3 വേണം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കൂട്ടിയാൽ മതി 100 കൂടെ ഒന്നുകൂടി കൂട്ടുന്നു 101 ഇനി നമ്മൾ നോക്കേണ്ടത് അവസാനത്തെ സംഖ്യ 999 ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അതിനുവേണ്ടി 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1 7 2 9 7 4 28 19 2 14 ശിഷ്ടം 5 അപ്പൊ 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 5 കിട്ടിയത് അതുകൊണ്ട് തന്നെ 999 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു നമ്പർ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിഷ്ടം 3 വരുന്നത് മാത്രം മതി അപ്പൊ 999 കഴിഞ്ഞുള്ള സംഖ്യകളല്ല അതിന് മുൻപുള്ള സംഖ്യകളാണ് കാരണം 999 കഴിഞ്ഞാൽ അടുത്തത് 1000 അതൊരു 4-ഡിജിറ്റ് നമ്പറാണ് ഉള്ളി 3-ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ 999 മുൻപുള്ളതും ശിഷ്ടം 3 വരുന്നതുമായ സംഖ്യ എഴുതുമ്പോൾ ഇവിടെ 5 2 കൂടുതലാണ്
ആ കൂടുതലുള്ള രണ്ടിനെ 999 ൽ നിന്ന് കുറയ്ക്കുന്നു അപ്പോൾ 999 ൽ നിന്ന് രണ്ട് കുറച്ചാൽ കിട്ടുന്ന 997 അതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് നമ്പർ അവസാനത്തെ സംഖ്യ അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുകയും റിമൈൻഡർ 3 കിട്ടുകയും 3 ഡിജിറ്റ് നമ്പറുമായുള്ള ലാസ്റ്റ് നമ്പർ 997 ആണ് അപ്പോൾ ഇതിനെ നമ്മൾ an ആയിട്ട് എടുക്കും അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഇത്രാമത്തെ ടേം അവസാനത്തെ ടേം ആണിത് ഇത് ഇവിടെ നമുക്ക് എത്രയാണ് n ന്റെ വില എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് 999 നെ നമ്മൾ an അല്ലെങ്കിൽ xn എന്ന് എഴുതും അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഡിവൈഡിംഗ് ബൈ 7 ഡിവിസിബിൾ ബൈ 7 മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് പറയുന്ന തരത്തിലാണ് ചോദ്യമെങ്കിൽ അവിടെയുള്ള ആ നമ്പറിനെ ഡയറക്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് ആയി കൺസിഡർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ ഉണ്ട് ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏതോ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ അവസാനം വരുന്ന സംഖ്യയും ഉണ്ട് കോമൺ ഡിഫറൻസും ഉണ്ട് നമുക്ക് an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇത് വെച്ച് ചെയ്താൽ കിട്ടുന്ന an ആണ് 997 എ നമുക്ക് അറിയാം 101 പ്ലസ് എൻ അറിയത്തില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ സംഖ്യയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ 101 ൽ നിന്ന് 101 അടുത്തത് അടുത്തത് ഇങ്ങനെ എണ്ണി 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 997 എത്തുമ്പോൾ എത്രയാണോ എണ്ണി നിർത്തുന്നത് അതാണ് ആ എന്നിന്റെ വില അല്ലെങ്കിൽ 997 പൊസിഷൻ സ്ഥാനമാണ് എൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്നതിന്റെ ആൻസർ അപ്പൊ നമുക്ക് ബാക്കി കൂടി എഴുതാം എൻ മൈനസ് വൺ ഇന്റു കോമൺ ഡിഫറൻസ് ഇവിടെ 7 ആണ് ഈസിക്വൽ ടു 997 101 ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ അത് 997 മൈനസ് 101 എന്നായി മാറും ഇവിടെയുള്ളതിനെ അങ്ങനെ തന്നെ എഴുതാം എൻ മൈനസ് വൺ ഇന്റു 7 അപ്പൊ ഇവിടെ മൈനസ് ചെയ്താൽ നമുക്ക് 6 9 8 896 എന്ന് കിട്ടും അത് എൻ മൈനസ് വൺ ഇന്റു 7 ആണ് 896 അങ്ങനെയാണെങ്കിൽ ബാക്കി ചെയ്താൽ എൻ മൈനസ് വൺ ഇവിടെ 7 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള 896 ഡിവൈഡഡ് ബൈ ഈ മൾട്ടിപ്ലൈ ചെയ്ത 7 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ 7 ആകും ഇസ് ഈക്വൽ ടു 128 എന്ന് കിട്ടും അപ്പൊ എൻ മൈനസ് വൺ ആണ് 128 അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വില എന്ന് പറയുന്നത് 128 ഇത് റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ പ്ലസ് 1 ആകും ഇസ് ഈക്വൽ ടു 129 അതായത് 129 എ 129 എന്ന് പറയുന്നതാണ് 997 അങ്ങനെയാണെങ്കിൽ 997 സ്ഥാനമാണ് ഈ 129 997 കൺസിഡർ ചെയ്ത അരിത്മെറ്റിക് സീക്വൻസിലെ അവസാനത്തെ സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആയി വരുന്ന 3 ഡിജിറ്റ് നമ്പറുകൾ 129 എണ്ണമുണ്ട് 129 നമ്പേഴ്സ് ആർ ദേർ വിച്ച് ലീവ്സ് റിമൈൻഡർ 3 വൈ ഡിവൈഡിംഗ് ബൈ 7 ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ പുതിയതായി പരിചയപ്പെടുത്തുന്ന ഇക്വേഷൻ ഇതാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം 101 ടു 997 അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഫോർ എക്സാമ്പിൾ 5 10 15 ഇങ്ങനെ തുടങ്ങി 500 വരെ ലാസ്റ്റ് 500 ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് മുതൽ ഇവിടം വരെയുള്ള സംഖ്യകളുടെ എണ്ണം അതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് മൊത്തത്തിലുള്ള സംഖ്യകളുടെ എണ്ണം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം ഇത് മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് രണ്ട് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ഇത് ഇത്രയും ബ്രാക്കറ്റിലാണ് പ്ലസ് 1 അപ്പൊ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ഇത്രയും ക്രിയ ചെയ്തതിന് ശേഷമേ ഒന്ന് കൂട്ടാവൂ ഇത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ ഇവിടെ ലാസ്റ്റ് ടേം ആയിട്ട് 997 ആണ് അപ്പൊ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മെത്തേഡ് ആണ് ഇവിടെയുള്ള ലാസ്റ്റ് ടേം 997 മൈനസ് ഫസ്റ്റ് ടേം 101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 7 പ്ലസ് 1 അപ്പോ ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ എ എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് അതിനെക്കാട്ടി ഇത്തിരി ഫാസ്റ്റും സിമ്പിളും ആണിത് ഇവിടെ 997 നിന്ന് 101 മൈനസ് ചെയ്യുന്നു 896 കിട്ടും ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1
128 + 129 उपयोगी स्वयं अमक डाउट क्लियर टेस्ट क्वेश्चन बाकी इक्वेशन्स अड़ता क्लास।